കണ്ണൂർ വിമാനത്താവളം നിർമ്മാണം പൂർത്തിയായിട്ട് 6 മാസം പിന്നിടുകയാണ്. എന്നാൽ പതിവ് പോലെ ഈ വിമാനത്താവളവും സ്വർണ്ണക്കടത്തുകാരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന അന്താരാഷ്ട്ര സർവീസുകളെ ഉള്ളുവെങ്കിലും സ്വർണ്ണക്കടത്തുകാരെ വിമാനത്താവള അധികാരികൾ സഹായിക്കുന്നുണ്ടെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ദോഹ, കുവൈറ്റ്, അബുദാബി, ഒമാൻ, ദുബായ്, ഷാർജ, മസ്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് വിമാന സർവീസുകൾ ഉള്ളത്. അടുത്ത മാസങ്ങളിൽ യൂറോപ്പിലേക്കടക്കം സർവീസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതോടെ വിമാനത്താവളത്തിൻ്റെ വരുമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലുള്ള പല പ്രമുഖരും വിമാനത്താവളത്തിൻ്റെ ഓഹരിയടക്കം കൈവശം വയ്ക്കുന്നവരാണ്. ഇവരിൽ ചിലർക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നവർ കുറച്ചേ ഉള്ളൂവെങ്കിലും പിടിക്കപ്പെടാത്തവർ വിലസി നടക്കുകയാണെന്നത് വ്യക്തവുമാണ്. ഈ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൻ്റെ വരുമാനത്തിലേതടക്കം ഇപ്പോൾ ആശങ്കയുണ്ട്. നിലവിൽ വിമാനത്താവളം പ്രവർത്തിക്കുന്നത് 10 കോടിയോളം രൂപ പ്രതിമാസം നഷ്ടത്തിലാണ്. വിമാന സർവീസുകളിലും മറ്റുമായി 3.5 കോടി രൂപ പ്രതിമാസത്തിൽ മാത്രം ലഭിക്കുന്നു. ചിലവാകട്ടെ ഇതിൻ്റെ 3 ഇരട്ടിയും. സ്വർണ്ണക്കടത്ത് സംഭവങ്ങൾ വർദ്ധിക്കുമ്പോഴും CISF ശമ്പള ഇനത്തിൽ നൽകുന്നത് 2.85 കോടി രൂപയാണ്. ബാങ്കിൽ പലിശ ഇനത്തിൽ 7.5 കോടിയും നൽകണം. KSEB ബില്ലായി 1 കോടി രൂപയും കിയാൽ സ്റ്റാഫിൻ്റെ ഈ ശമ്പള ഇനത്തിൽ 75 ലക്ഷം രൂപയും ചിലവാകും. ഹൗസ് കീപ്പിങ്ങിനും മറ്റുമായി ചിലവാക്കുന്നത് കോടികളാണ്. 13 കോടിയോളം രൂപയാണ് പ്രതിമാസം കിയാലിനായി ചിലവാക്കുന്നത്. നിലവിലെ നഷ്ടക്കണക്ക് മറികടക്കണമെങ്കിൽ മികച്ച മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം വേണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ CPMൻ്റെ ഇഷ്ടക്കാരാണ് ഇവിടെയുള്ളത്. ഇവരെ കൊണ്ട് എങ്ങനെ വിമാനത്താവളത്തെ ലാഭകരമായി മാറ്റാമെന്ന ആശങ്കയാണ് അധികൃതർ. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടെങ്കിലും യാത്രക്കാരുടെയും സർവീസുകളുടെയും എണ്ണം വർദ്ധിച്ചു എന്നല്ലാതെ ലാഭകരമായിട്ടില്ല. കഴിഞ്ഞ മാസം 141,345 പേരാണ് വിമാനത്താവളം ഉപയോഗിച്ചത്. പ്രവർത്തനം തുടങ്ങിയ ഡിസംബറിൽ യാത്രക്കാരുടെ എണ്ണം 31,264 മാത്രമായിരുന്നു. ഡിസംബറിൽ ആകെ വിമാന സർവീസുകൾ 235 ആയിരുന്നതിൽ ഇപ്പോൾ 1,250 വർദ്ധിച്ചു. ആഭ്യന്തര യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ കൂടുതലായുള്ളത്. 835 ആഭ്യന്തര സർവീസുകളും 366 അന്താരാഷ്ട്ര സർവീസുകളുമാണ് കഴിഞ്ഞ മാസം കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.